അതായത് കോടതി വിധി എതിരായിട്ട് വന്നാൽ ഇതായിരിക്കില്ല സമരം. അപ്പോൾ സമരങ്ങൾ മാറും. ആ സമരങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിൽ നമ്മൾ കണ്ടാണ് വിമോചന സമരം തൊട്ടിട്ട് എമർജൻസിയുടെ സമരങ്ങൾ വരെ. ആ വിഭാഗം വരുന്ന മനുഷ്യരും ഒരേ മനസ്സോടുകൂടി ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. നമ്മൾ നിരവധി വൈവിധ്യങ്ങളുടെ നാട് എന്നാണല്ലോ സത്യത്തിൽ നമ്മൾ പറയുന്നത് തന്നെയാണ്. അതിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ആത്മവാക്യം കൃത്യമായിട്ട് നമ്മൾ പാലിച്ചു വരുന്നത്. ഇത് മനുഷ്യ ചങ്ങല എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. അതിന് ഭിന്നിച്ച് നിൽക്കാൻ അവർ പറഞ്ഞത് ബി ജെ പി ഗവൺമെൻറ് അത്തരത്തിലുള്ള ഒരു നിലപാട് എടുത്തുകൊണ്ടിട്ട് കേരളത്തിലെ മനുഷ്യ ചങ്ങല കൊണ്ടിട്ട് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള തെളിയിച്ചിരിക്കുകയാണ് ഈ മനുഷ്യ ചങ്ങല. ആ കടമയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ മനുഷ്യ ശൃംഖലയിൽ അണിനിരന്നുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ കേരള ഗവൺമെൻറ്റും ഈ മേലിലും ജനങ്ങൾക്കൊപ്പം വിശ്വാസത്തിനനുസരിച്ച് നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ പൈതൃകമുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഭരണഘടന സൃഷ്ടിക്കപ്പെടുന്നതിന് മാതൃകാപരമായ പങ്കുവഹിച്ച പോരാട്ടങ്ങളുടെ നാടാണ് കോഴിക്കോട്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്. നല്ല വിജയമാണ് ശരിക്കും മത്സ്യങ്ങള. എന്താണ് ഇത്തരം പരിപാടികൾ താങ്കൾ പറയുന്നുണ്ടായി? ഇത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് പോകരുത്, കുറച്ച് നന്നായിട്ടുണ്ട് വേണമെന്ന്. ആ ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യ ചങ്ങല ഉണ്ടോ അല്ലെങ്കിൽ ബലൂൺ പറപ്പിച്ചതുകൊണ്ടോ പട്ടം പറപ്പിച്ചുകൊണ്ടോ ഒന്നുമല്ല ഈ സമരം നിൽക്കാമോ എന്ന്. ഈ സമരം അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് പോവുകയാണ്. അതായത് കോടതി വിധി എതിരായിട്ട് വന്നാൽ ഇതായിരിക്കില്ല സമരം. അപ്പോൾ സമരങ്ങൾ മാറും. ആ സമരങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിൽ നമ്മൾ കണ്ടാണ് വിമോചന സമരം തൊട്ടിട്ട് എമർജൻസിയുടെ സമരങ്ങൾ വരെ. ആ സമരങ്ങളിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി. എല്ലാവരും ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുകയാണ്. വായുധ അസ്ത്രങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. എപ്പോൾ അസ്ത്രം അങ്ങോട്ട് തൊടുത്ത് വിടണം എന്നുള്ളതിനെപ്പറ്റി മാത്രമേ തർക്കമുള്ളൂ. കാരണം അത് വരും, വേണ്ടി വരും എന്ന് ഞാൻ മുമ്പ് താങ്കളുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി വിധിയെ മാത്രം ഒന്നും ആശ്രയിച്ചല്ല നിൽക്കുന്നത്. ജനങ്ങൾ കോടതിയുടെയും ഭരണഘടനയുടെയും മുകളിലാണ്. നമ്മൾ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്, ജനങ്ങൾ ഭരണഘടനയുടെയും കോടതിയുടെയും മുകളിലാണ്. അപ്പോൾ ജനഹിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ വീണ്ടും പറയാം, നമുക്കറിയാം. ഇതിന് മുമ്പ് നമ്മൾ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ജനഹിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രാജ്യം വെട്ടിമുറിക്കാനുള്ള ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തയ്യാറാക്കിയ നിയമത്തിനെതിരായി, ആ നിയമം അടിച്ചേൽപ്പിക്കുന്നതിനെതിരായി രാജ്യത്ത് സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളുടെ വേദി കേരളം തന്നെയാണ്. ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ മഹത്തായ വലിയൊരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. മനുഷ്യ മഹാശൃംഖല എന്നുള്ള നിലയിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ, മറ്റെല്ലാ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ഭേദമന്യേ, എല്ലാ മനുഷ്യരും ഒരുപോലെ ഈ രാജ്യത്തെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിലേക്കിറങ്ങി വലിയ സമരത്തിനാണ് ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ സമരം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യമാണ് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി നാം ഉയർത്തുന്ന ഭരണഘടന അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ സമരത്തിലൂടെ ഈ കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പുരോഗമന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരും മതനിരപേക്ഷതയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വിഭാഗം വരുന്ന മനുഷ്യരും ഒരേ മനസ്സോടുകൂടി ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. തീർച്ചയായും ഈ സമരം കേരളം സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജയമായി ഈ സമരം മാറിയിരിക്കുന്നു എന്നത് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമുളവാക്കുന്നതാണ്. രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ഇത് ഉയർന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. നമുക്കിതൊക്കെ നൽകിയിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ പറയുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാവരുടെയും എല്ലാ പൗരന്മാരുടെയും. നമ്മളിതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തത, നമ്മൾ നിരവധി വൈവിധ്യങ്ങളുടെ നാട് എന്നാണല്ലോ സത്യത്തിൽ നമ്മൾ പറയുന്നത് തന്നെയാണ്. അതിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ആത്മവാക്യം കൃത്യമായിട്ട് നമ്മൾ പാലിച്ചു വരുന്നത് അതിലൊരു വലിയ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ചേരിതിരിഞ്ഞുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെതിരെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും യോജിച്ചുകൊണ്ട് വേറെ ഒരു വ്യത്യാസവും ഇല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. അതിനുള്ള ഒരു വലിയ പരിശ്രമമാണ്, ആ വലിയൊരു കൂട്ടായ്മയാണ് ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിൽ ഗവൺമെൻറ് ശരിയായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് മനുഷ്യ ചങ്ങല എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. അതിന് ഭിന്നിച്ച് നിൽക്കാൻ
അവർ പറഞ്ഞത്. ബി ജെ പി ഗവൺമെൻറ് അത്തരത്തിലുള്ള ഒരു നിലപാട് എടുത്തുകൊണ്ടിട്ട് കേരളത്തിലെ മനുഷ്യച്ചങ്ങല കൊണ്ടിട്ട് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള തെളിയിച്ചിരിക്കുകയാണ് ഈ മനുഷ്യച്ചങ്ങല. കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറേഞ്ച്മെൻസാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഭരണകൂട നടത്തുന്ന നീതീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നിലപാടിനോട് കേരള സർക്കാർ പ്രതികരിക്കുമ്പോൾ അതിനോട് സഹകരിക്കുക എന്നുള്ളത് ജനാധിപത്യ രീതിയിൽ വിശ്വസിക്കുന്ന ഏതൊരാളുടെയും കടമയാണ്. ആ കടമയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ മനുഷ്യ ശൃംഖലയിൽ അണിനിരന്നുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ കേരള ഗവൺമെൻറ്റും ഈ മേലിലും ജനങ്ങൾക്കൊപ്പം വിശ്വാസത്തിനനുസരിച്ച് നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലാകെ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ വിവരങ്ങൾ ലഭിച്ചതനുസരിച്ച് ജനാധിപത്യവും മതനിരപേക്ഷതയും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും തെരുവിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ്. ഇതിന് പിന്തുണയർപ്പിക്കേണ്ട, പിന്തുണ നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ചിലർ ഇതിൽ പങ്കുകൊള്ളരുതെന്ന് പറഞ്ഞത് ദൗർഭാഗ്യകരമായിരുന്നു. എന്നാൽ അവരുടെ പ്രിയപ്പെട്ടവർ പോലും, ആ പ്രസ്ഥാനങ്ങളിലുള്ളവർ പോലും ഇതിൽ അണിനിരന്നു. ഇത് രാജ്യത്തിനൊരു മാതൃകയാണ്. പൗരത്വ വിഷയത്തിലും രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളും പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സംഭവങ്ങളിലെല്ലാം കേരളം ഒരു മാതൃകയായിരുന്നു. ഈ വിഷയത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഒരു മാതൃകയായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഭരണകക്ഷിയും എല്ലാവരും ഒരുമിച്ച് നടത്തിയ പ്രക്ഷോഭമായാലും നിയമസഭയിൽ ഐകകണ്ഠേന അവതരിപ്പിച്ച പ്രമേയമായാലും പിന്നീട് തെരുവിൽ നടന്ന പോരാട്ടങ്ങളായാലും ജനാധിപത്യ ഇന്ത്യക്ക് ജനാധിപത്യ കേരളം ഒരു വഴികാട്ടിയായിരുന്നു. പാർലമെന്റിന് ഭരണഘടനയെ ദുർബലപ്പെടുത്താനോ ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പരത്താനുള്ള അധികാരം ഇല്ല എന്ന പ്രഖ്യാപനമായിരുന്നു നിയമസഭയിൽ നിന്ന് ഉയർന്നത്. കേരള ജനതയും അതാണ് ഉയർത്തിയത്. എല്ലാം കൊണ്ടും കേരളം ഈ പ്രശ്നത്തിൽ ജനാധിപത്യ ഇന്ത്യക്കൊരു മാതൃകയായിരുന്നു. ഈ ശൃംഖലയും ജനാധിപത്യ ഇന്ത്യക്കൊരു മാതൃകയാണ്. ഇവിടെ ഉയരുന്ന ഒരേ ഒരു ചോദ്യമാണ്, റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ന് ഉയരുന്ന ചോദ്യം, സഹോദരങ്ങളെ പോലെ നാം ഒരുമിച്ച് ജീവിക്കണോ അതോ പമ്പരവിഡ്ഢികളായി ഇല്ലാതാകണോ സ്വയം എന്നുള്ളതാണ്. അതിന് ഇന്ന് തെരുവിലിറങ്ങിയവർ പ്രഖ്യാപിച്ചത് സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്നാണ്. ആ ആശയവും ആ മുദ്രാവാക്യവും ഇന്ത്യയിലാകെ പടരും. അത് പടരുമ്പോൾ ദൈനംദിന ജീവൽ പ്രശ്നം, വിലക്കയറ്റം ഉൾപ്പെടെ മറച്ചുവെക്കാനുള്ള, ജനങ്ങളെ തമ്മിലിടിക്കുന്ന ഈ മോദി സർക്കാരിന്റെ നിലപാടിനെതിരെ ജനങ്ങളാകെ ഒന്നിക്കും. ആ ഒന്നിക്കലിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തവരുമുണ്ടാകും, ബി ജെ പിയിൽ പ്രവർത്തിച്ചവരുമുണ്ടാകും. വിലക്കയറ്റം ഉൾപ്പെടെ ബാധിക്കുന്നത് എല്ലാവരെയുമാണ്. അത് മറച്ചുവെക്കാനുള്ള ഈ നീക്കം തീർച്ചയായും ജനം തിരിച്ചറിയുന്ന നാളുകൾ ഉയർന്നു വരും. പൗരത്വ പ്രശ്നമായാലും മതവർഗീയ പ്രശ്നമായാലും ദൈനംദിന ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളുമായി കോർത്തിണക്കുക എന്ന ഉത്തരവാദിത്തമാണ് ജനാധിപത്യ ഇന്ത്യക്കുള്ളത്, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾ നിർവഹിക്കും. അതിൻ്റെ ഉജ്ജ്വലമായ മാതൃകയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിലെ ഈ മാനുഷ്യ മഹാശൃംഖല. നമ്മളിവിടെ നിൽക്കുന്ന കോഴിക്കോട് മുതലക്കുളത്തിനും കോഴിക്കോട് കടപ്പുറത്തിനും കോഴിക്കോടിനും ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ പൈതൃകമുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഭരണഘടന സൃഷ്ടിക്കപ്പെടുന്നതിന് മാതൃകാപരമായ പങ്കുവഹിച്ച പോരാട്ടങ്ങളുടെ നാടാണ് കോഴിക്കോട്. ആ കോഴിക്കോടിന്റെ പോരാട്ടം തീർച്ചയായും വൃഥാവിലാകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.